നമസ്കാരം പാമ്പുകൾ കീരികളെ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എല്ലാ ആളുകൾക്കും പാമ്പിനെ കാണുന്നത് ഭയമാണ് എന്നാൽ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ മൃഗങ്ങൾക്കും പാമ്പിനെ ഭയമാണ് എന്നാൽ എല്ലാവരും ഇത്രത്തോളം ഭയക്കുന്ന പാമ്പിനെ ഭയപ്പെടുത്തുന്ന ഒരു ജീവി ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് കീരി എന്തുകൊണ്ടാണ് ഇത്രയും ആളുകളെ പേടിപ്പിക്കുന്ന പാമ്പ് ഒരു പൂച്ചയുടെ എത്രയും മാത്രമുള്ള ഈ കീരിയെ ഭയക്കുന്നത് അതിനു പിന്നിലുള്ള വസ്തുത എന്താണ് കീരികൾ കാട്ടിലും നാട്ടിലും കാണപ്പെടുന്ന ഒരു ജീവിയാണ് പാമ്പ് എലി അരണ ഓന്ത് പക്ഷികൾ എന്നിവയൊക്കെയാണ് ആഹാരം മനുഷ്യനുമായി നന്നായി ഇണങ്ങുന്ന ജീവിയാണ് എന്നാണ് പറയുന്നത് മനുഷ്യനുമായി ചില സാമ്യതകൾ ഇവയ്ക്കുണ്ട് മനുഷ്യനെ പോലെ ഒരുമിച്ച് താമസിക്കുവാനുമാണ് ഇവ ആഗ്രഹിക്കുന്നത് എപ്പോഴും കൂട്ടായി മാത്രമേ താമസിക്കുകയുള്ളൂ പാമ്പും കീരിയും തമ്മിലുള്ള ശത്രുതയിലേക്ക് വരാം അത്യധികം ചലനശേഷിയുള്ള ഒരു ജീവിയാണ് കീരി അതുകൊണ്ട് തന്നെ ഇതിന് പാമ്പിനെ നേരിടുവാൻ വളരെ എളുപ്പമാണ് പാമ്പിനെ നേരിടുന്ന സമയത്ത് ഇതിന്റെ രോമങ്ങൾ എഴുന്നേഴ് നിൽക്കാറുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ പാമ്പുകുത്തിയാലും ഇത് ശരീരത്തിലേക്ക് ഏൽക്കുകയില്ല വളരെയധികം അപൂർവമാണെങ്കിലും പാമ്പിൻ വിഷത്തിൽ നിന്നുള്ള സംരക്ഷണം കൂടി ഇവയുടെ ശരീരത്തിലുണ്ട് വളരെ പെട്ടെന്ന് തന്നെ പാമ്പുകളെ നേരിടുവാൻ ഇവയ്ക്ക് സാധിക്കാറുണ്ട് ഇവ കൂട്ടമായാണുള്ളതെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല പാമ്പിന്റെ കാര്യം പോയി എന്ന് തന്നെ പറഞ്ഞാൽ മതി ഈ പ്രത്യേകത പാമ്പിന് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലായും ഇവയുടെ അരികിൽ ചെന്ന് നിൽക്കുവാൻ പാമ്പുകൾ ആഗ്രഹിക്കില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം പലപ്പോഴും ഒരു പാമ്പിനെ നേരിടാൻ ഒരു കുഞ്ഞു കീരിക്ക് സാധിക്കുമെന്നതാണ് അറിയാൻ സാധിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ പാമ്പുകൾ അധികരിക്കുമ്പോൾ അവിടേക്ക് കീരികളെ കൊണ്ടുവരാറുണ്ട് അതിനർത്ഥം പാമ്പുകളെ ഇവർ കൊന്നോളും എന്ന ഉറപ്പിൽ തന്നെയാണ് മറ്റൊരു കാരണവുമുണ്ട് പാമ്പുകൾ ചിലപ്പോൾ ഇരതേടുന്നത് രാത്രിയിലായിരിക്കാം കീരി രാത്രിയിൽ ഉറങ്ങുന്നത് പതിവാണ് കീരി ഇരതേടുന്നത് പകലാണ് ഈ പകൽ സമയത്ത് പാമ്പുകളെ ഇവയുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കൂ ഇല്ലാത്ത പക്ഷം മറ്റൊരു നാട്ടിൽ കീരിയെ കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്ന ഒരു ഇനമാണ് പിന്നീട് ആ നാട്ടിൽ നിന്ന് ഇത് പോകില്ല എന്നാണ് കേൾക്കുന്നത് ഒട്ടുമിക്ക കാട്ടിലുള്ള മിക്ക മൃഗങ്ങളും കീരികൾക്ക് ശത്രുക്കളാണ് കീരുകൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു മൃഗമാണ് കാട്ടുപന്നികൾ എപ്പോഴും സൗഹൃദം പുലർത്താറുള്ളത് ഇവരോടാണ് അവരുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന മൂട്ടകളെ മറ്റു ജീവികളെയൊക്കെ കൊല്ലുന്നത് പോലും കാണുവാൻ സാധിക്കും കാട്ടുപന്നികൾ തമ്മിൽ വലിയൊരു സൗഹൃദം നിലനിൽക്കുമ്പോൾ മറ്റു പല ജീവികളോടും ഇവർ വലിയ ശത്രുതയിലാണ് ഇടപെടലുള്ളത് വലിയ മൃഗങ്ങളായി സിംഹവും കടുവയും വരെ ഇതിൽ ഉൾപ്പെടുമെന്നറിയാൻ സാധിക്കുന്നത് സിംഹത്തിനും കടുവയ്ക്കും വരെ കീരികളെ ഭയമാണ് എന്നറിയാൻ സാധിക്കുന്നുണ്ട് അതേസമയം കീരിയും പാമ്പും പോലെ രണ്ടാളുകൾ തമ്മിലുള്ള ശത്രുതയുടെ തീവ്രത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാചകം ഇതിലും മികച്ച ഒരു ഉപയോഗം മലയാളത്തിൽ ഇല്ല പഴയ നാട്ടുകഥകളിൽ ഒന്നിൽ നിഷ്കളങ്കരായ പാവം കഥാപാത്രമാണ് കീരി പായയിൽ കിടന്നു കളിക്കുന്ന ഓമനക്കുഞ്ഞിനെ വളർത്തുന്ന കീരിയെ നോക്കാൻ ഏൽപ്പിച്ച് വിറകു ശേഖരിക്കാൻ പോയ ഗ്രാമീണ സ്ത്രീയുടെ കഥ തിരിച്ചു വരുമ്പോൾ ദേഹമാസകലം ചോറിയിൽ കുളിച്ചു നിൽക്കുന്ന കീരിയാണ് വീട്ടുപടിക്കൽ കാണുന്നത് എന്റെ കുഞ്ഞിനെ കൊന്ന് നന്ദിയില്ലാത്ത ക്രൂരൻ എന്ന് കരുതി വിറകെട്ട് കീരിയുടെ ദേഹത്തിട്ട് അവർ അകത്തേക്കോടി പായയിൽ ഓമന കുഞ്ഞ് കൊഞ്ചച്ചേച്ച് കളിക്കുന്നു അരികിലൊരു മൂർഖൻ പാമ്പ് കഷ്ണങ്ങളായി ചത്തു കിടക്കുന്നു തന്റെ കുഞ്ഞിനെ രക്ഷിച്ച കീരിയെ തെറ്റിദ്ധരിച്ച് കൊന്നുപോയതിൽ സങ്കടപ്പെടുന്ന സ്ത്രീയുടെ കഥ പണ്ടൊക്കെ വലിയ ഹിറ്റായിരുന്നു പാമ്പിനെ പേടിയില്ലാത്ത കീരികൾക്ക് പൊതുവെ ഒരു ധീര ഇമേജ് ആണുള്ളത് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്